Assalamualaikum, welcome back to my channel. Apo innu vannittirunnathu oru eggless mango cake inde recipe aayittanu. Nalla tasty and spongy aayittulla oru cake inde recipe koodiyanu. Appo ee oru cake ellavarkkum ishtapadanennilla. Eggless cake ishtapadunna aalkarkku mathrame ee oru cake ishtavullu. Karanam nammal mutta illathe undakkunna cake um mutta vechu undakkunna cake um thammil oru vaadu vyathyasamundu. Appo namukku video lottu poyalo. Keep watching guys. ആദ്യം നമുക്കതിലേക്കുള്ള ഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ml മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മൂന്ന് തവണ നന്നായിട്ട് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അര കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് ഓയിലും പിന്നെ ഒരു വലിയ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ പൾപ്പ് മാത്രം ഒരു ഗ്ലാസ്സിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ അര കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് അര കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്കത് എടുക്കാൻ വേണ്ടി മറന്നു പോയതാണ്. എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. റൂം ടെമ്പറേച്ചറുള്ള പാലാണ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത്, അതെനിക്ക് പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. കേക്ക് ബാറ്റർ റെഡിയാക്കി എടുത്തപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ടായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്ററും ഫ്ലോറൊക്കെ നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം വെച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. ഓവർ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ കേക്ക് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓയിൽ ബ്രഷ് ചെയ്ത് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 7 ഇഞ്ച് മോൾഡിലാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 8 ഇഞ്ച് മോൾഡ് ആണെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ കിട്ടും, ഹൈറ്റ് കുറച്ച് കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബാറ്റർ ഓയിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്ന പോലെ വലിയൊരു പാത്രത്തിൽ ഒരു തട്ട് വെച്ച് അതിൽ ഇറക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 25 മിനിറ്റ് ആയപ്പോൾ എനിക്ക് ഈ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റൗ ടോപ്പിൻ്റെ ആ ഒരു രീതിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ കേക്ക് ഇത് വിട്ട് വന്നിട്ടുണ്ട് കേക്ക് മോൾഡിൽ നിന്ന്. ഇനി നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഇത് നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു കേക്കിനെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ നോക്കണം. അപ്പോൾ ഈ ഒരു മുകളിലത്തെ പോർഷൻ ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഐസിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ സിറപ്പും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോ ജ്യൂസ് ആക്കി കൊടുക്കുന്നുണ്ട്. അതാണ് മാംഗോ സിറപ്പ് എടുക്കാഞ്ഞത്. ക്രീം വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം കുറച്ച് ഇതിപ്പോൾ ഞാൻ ജ്യൂസ് ചെയ്തെടുത്തിട്ടുള്ളത് വെള്ളമൊന്നും ചേർക്കാതെ മാങ്ങയും പഞ്ചസാരയും ചേർത്തിട്ടാണ്. ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള കേക്കും ഇതേപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ക്രെബ് കോട്ട് ചെയ്തെടുക്കാം. ഓരോ ബൈറ്റ് നമ്മൾ കേക്ക് കഴിക്കുമ്പോഴും ആ ഒരു ഫ്രഷ് മാംഗോൻ്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാംഗോ ജ്യൂസ് ഇതേപോലെ നമ്മൾ ലെയറിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്രെബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ജ്യൂസ് ചെയ്തെടുത്തിട്ടുള്ള മാംഗോ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഗനാഷായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒന്ന് അത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു തിക്നെസ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കുറുക്കിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് സ്റ്റൗ ടോപ്പിൽ നിന്ന് താഴേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കാം. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടോടു കൂടി വേണം നമ്മൾ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം ചൂടൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കേക്കിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
കേക്ക് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ മുകളിലായിട്ട് കുറച്ച് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മാംഗോ ഗനാഷാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ സ്പൂൺ വെച്ച് ഇതേപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു 10 മിനിറ്റ് കൂടി ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ബാക്കി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. 10 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മാംഗോ പൾപ്പ് ഇതേപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു മിൻറ്റ് ലീഫും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ബോർഡറും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ്ലെസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എഗ്ലെസ് കേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ പറയാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.